നമസ്കാരം രണ്ട് വിദ്വേഷ പ്രസംഗ കേസുകൾ ഒരു ഗൂഢാലോചന കേസ് ഒരു സ്ത്രീപീഡന കേസ് ഇത്രയും എടുത്ത് തലയിൽ വെച്ച് കൊടുത്തിട്ടും പിണറായി വിജയനും സി പി ഐ എമ്മിനും പി സിയുടെ രോമത്ത് തൊടാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ടാണ് ഈ രാജ്യത്തെ നിയമങ്ങൾക്ക് അതിൻ്റേതായ പവിത്രതയുണ്ട് നിയമം തടസ്സങ്ങളില്ലാതെ നടപ്പിലാകുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഭരണകൂടമാണ് നിയമത്തെ എല്ലാ ബഹുമാനങ്ങളോടും കൂടി അനുസരിക്കേണ്ടത് ഓരോ പൗരൻ്റെയും കടമയുമാണ് പിണറായി വിജയൻ്റെ ഇഷ്ടം പോലെ എടുത്തുപയോഗിക്കാനുള്ളതല്ല ഈ രാജ്യത്തെ നിയമങ്ങൾ എന്നോർക്കണം ഹിന്ദു മഹാസമ്മേളന കാലം മുതൽ എന്തുകൊണ്ട് പി സി ജോർജിനെ സർക്കാർ വേട്ടയാടുന്നു എന്ന് ചോദിച്ചാൽ അതിനൊരേ ഒരു ഉത്തരമേ ഉള്ളൂ സ്വർണ്ണക്കടത്ത് കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തായിരുന്ന സ്വപ്ന സുരേഷ് പി സി ജോർജിനെ കണ്ടുമുട്ടി അന്ന് സ്വപ്ന ഇന്നത്തെ ഈ വെളിപ്പെടുത്തലുകളൊന്നും പരസ്യമായി പറഞ്ഞിരുന്നില്ല പക്ഷെ പറയാൻ തയ്യാറെടുക്കുകയായിരുന്നു അത് ഞങ്ങളോ നിങ്ങളോ അറിഞ്ഞിരുന്നില്ല പക്ഷെ ചില ഉന്നതർക്ക് അത് മനസ്സിലാവുകയും ചെയ്തു ആ വെളിപ്പെടുത്തലുകൾ അപകടമാണെന്ന് മനസ്സിലാക്കിയവർ പി സി എ നോട്ടമിട്ടു ഹിന്ദു മഹാസമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയത് വിദ്വേഷ പ്രസംഗമൊന്നും ആയിരുന്നില്ല ആ പ്രസംഗങ്ങൾ നമ്മൾ എല്ലാവരും കേട്ടതാണ് ഈ സംസ്ഥാനത്തെ ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പി സിക്കെതിരെ വിദ്വേഷ പ്രസംഗത്തിന് കേസെടുത്തു നമ്മുടെ മാധ്യമങ്ങൾക്കെല്ലാം അന്ന് പി സി വർഗീയ വിഷം ചീറ്റുന്ന ഒരു കഥാപാത്രമായിരുന്നു ഹിന്ദു ഹിന്ദുമഹാസമ്മേളനത്തിൽ പി സി പറഞ്ഞതെല്ലാം സമൂഹത്തിൽ പരസ്യമായ സംവാദങ്ങൾ നടക്കുന്ന വിഷയങ്ങളായിരുന്നു പക്ഷേ സ്വപ്ന സുരേഷ് നടത്താൻ പോകുന്ന വെളിപ്പെടുത്തലുകൾ മനസ്സിൽ വെച്ച് പിണറായി സർക്കാർ പി സിയെ അറസ്റ്റ് ചെയ്തു നാടകീയമായ അറസ്റ്റിനൊടുവിൽ പി സിക്ക് ജാമ്യം ലഭിക്കുന്നു ഈരാറ്റുപേട്ടയിൽ നിന്ന് പി സി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാൻ പോലീസ് ജീപ്പുകളിലടിച്ച ഡീസൽ നഷ്ടമായതല്ലാതെ പി സി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല രണ്ടാമത് അദ്ദേഹത്തിൻ്റെ എറണാകുളം പ്രസംഗം വരുന്നു വീണ്ടും വിഷം ജിറ്റി എന്ന് പറഞ്ഞ് ജോർജിനെ പിണറായി കസ്റ്റഡിയിലെടുത്തു അപ്പോഴും കാര്യമറിയാതെ നമ്മുടെ മാധ്യമങ്ങൾ പി സി വർഗീയവാദി എന്ന് വിളിച്ചു അദ്ദേഹത്തെ വർഗീയവാദിയെന്ന് മുദ്ര കുത്തുന്നതിന് അതിനു മുമ്പ് എറണാകുളത്ത് പി സി പ്രസംഗിച്ചത് എന്തായിരുന്നു എന്ന് നമ്മൾ അറിയാൻ ശ്രമിച്ചോ ഇല്ല അത് നമ്മളാരും കേട്ടിട്ടില്ല ഹൈക്കോടതി ജാമ്യത്തോടെ പി സി വീണ്ടും പുറത്തിറങ്ങി പിന്നീട് സ്വപ്നയുടെ വെളിപ്പെടുത്തൽ വന്നു പിന്നെ ഈ ഉന്നതർക്കാകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥ വന്നു എന്തൊക്കെയോ ചെയ്തു കൂട്ടി ഈ ഗൂഢാലോചന കേസ് അങ്ങനെ വന്നതാണ് സോളാർ പീഡന പരാതിക്കാരിയെ ഈ ചിത്രത്തിലേക്ക് വലിച്ചിഴച്ചിട്ടു ഗൂഢാലോചന കേസിൽ പി സിയുടെ ചോദ്യം ചെയ്യൽ തുടരവേ പരാതിക്കാരിയെക്കൊണ്ട് പീഡന പരാതി എഴുതിവാങ്ങി ഒടുവിലത്തെ നാണം കെട്ട അറസ്റ്റ് പൊതുവെ ജാമ്യം ലഭിക്കുക അസാധ്യമാണ് ഇത്തരം കേസുകളിൽ എന്ന് നമുക്കറിയാം പക്ഷേ പി സി പുഷ്പം പോലെ ജാമ്യം നേടി വീട്ടിൽ പോയി സത്യത്തിൽ നിയമമെടുത്ത് തൻ്റെ കക്ഷത്തു വയ്ക്കുന്ന സമീപനം സ്വീകരിച്ച മുഖ്യമന്ത്രിക്കേറ്റ ചെകിട്ടത്തടിയാണ് പി സിക്ക് ലഭിച്ച ഈ ജാമ്യം മാത്രമല്ല ഞാൻ കള്ളനാണ് എന്ന് ആവർത്തിച്ച് വിളിച്ചു പറയുക കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പ്രവൃത്തികളിലൂടെയെല്ലാം ഒരു കാര്യമുറപ്പാണ് ഇനിയും പിണറായി വിജയന് മറുപടി പറയാൻ സാധിക്കാത്ത സ്വപ്നയുടെ ആരോപണങ്ങൾ മാത്രമല്ല കേരളം ഇനിയും വെളിപ്പെടുത്തലുകൾ കേൾക്കാനിരിക്കുന്നതേയുള്ളൂ പറയാൻ സാധ്യതയുള്ളവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ സി പി എമ്മിന് കൂടുതൽ വിയർക്കേണ്ടി വരും സഖാക്കളെ വെബ്ഡെസ്ക് ന്യൂസ്